കുട്ടിയാണ് സാറേ ഇയാളെ മെയിൻ. ചൂടാക്കി തന്നാലൊന്നും തേക്കത് ബാക്കിയുണ്ടല്ലേ. ഹായ് വെൽക്കം ടു എൻഎസ് എന്ന മാളൂട്ടി. ഇപ്പൊ മാളൂട്ടിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ സെറ്റപ്പ് ഒക്കെ കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കും അല്ല ഹെവി കുക്കിംഗ് വീഡിയോ ആണ്. സെറ്റപ്പ് ശരി തന്നെ, കുക്കിംഗ് വീഡിയോ ആണ്. പക്ഷെ ഞാനല്ല ഷെഫ്, നമ്മള് ഷെഫിനെ മാറ്റിയിട്ടുണ്ട്. ഷെഫ് വരുന്നതാണ്, സ്ക്രീനില് വീഡിയോയില് വരുന്നതാണ്. അപ്പൊ നമ്മൾ ഇന്നൊരു കുഞ്ഞ് ബർഗർ ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. ഏട്ടനൊരു ബർഗർ വയ്ക്കാനായിട്ട് ആഗ്രഹം. അപ്പൊ നമുക്കറിയാം യൂട്യൂബ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ബർഗർ മേക്കിംഗ് വീഡിയോസ് ഒക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ ഞങ്ങളുടെ റെസിപ്പി തന്നെ ഫോളോ ചെയ്യുന്നൊന്നും ഒരിക്കലും പറഞ്ഞിട്ടല്ല കേട്ടോ നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞങ്ങൾക്ക് ചെറിയൊരു ആഗ്രഹം, അപ്പൊ നമ്മൾ ആ ആഗ്രഹം എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യുന്നതെന്നുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അപ്പൊ ഷെഫ് വേറെ അതല്ല, ഏട്ടനാണ്. അപ്പൊ നമുക്ക് ബർഗർ എങ്ങനെയാണ് ഏട്ടൻ ഉണ്ടാക്കുന്നത്, ഞങ്ങൾക്ക് എങ്ങനെയാണ് ഉണ്ടാക്കി തരുന്നത്, എങ്ങനെയാണ് ഞങ്ങൾ അത് കഴിക്കാൻ പോണെന്നൊക്കെ ഉള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി അമർത്തണം. പിന്നെന്താ, അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ചോറ് കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നുണ്ട്. അതായത് ചോറും ബ്രെഡിന്റെ പൊടിയും പിന്നെ ഏതാ ഒരു മുട്ടയും ഇത്തിരി ഉപ്പും ചേർത്തിട്ട് മിക്സിയിൽ അടിച്ചിട്ട് ബ്രെഡ് കട്ട്ലേറ്റ് ആണ് ഇതിൽ ഉണ്ടാക്കുന്നത്. ഇതിൽ വെക്കാൻ വേണ്ടിട്ട് കേട്ടോ, വെജ് പ്ലസ് ഓംലേറ്റ് കട്ട്ലേറ്റ് ആണ്. വെജ് പ്ലസ് ഓംലേറ്റ് കട്ട്ലേറ്റ് ആണ്. വെജിനെ ഇപ്പൊ ചോറ് അപ്പോ പറയാണെങ്കില് ഇത് ഓംലേറ്റ്, ഇത് നമ്മള് ഇത് നമ്മളെ ബർഗറിന്റെ ബണ്ണ്, ഇത് നമ്മള് ബട്ടറിൽ തേച്ചിട്ട് വെച്ചതാണ്. പിന്നെ തക്കാളി ചൂടാക്കിട്ട്, പിന്നെ തക്കാളി ഉണ്ട്, ക്യാപ്സിക്കം, കാബേജ്, കക്കിരി, പിന്നെ ടൊമാറ്റോ കെച്ചപ്പ്, ചീസ് പീസ് ആക്കിയത്. ഇത് ഇതിൽ തേക്കണം. നീ ചൂടാക്കിയത് എന്നാലൊന്നും തേക്കത് ബാക്കിയുണ്ടല്ലേ. ആ നമ്മള് ബട്ടർ തേച്ച് ബാക്കി പറഞ്ഞു കൊടുക്കുമോ. അല്ല അതിനു മുന്നേ നമുക്കൊരു ഓംലെറ്റ് വെക്കാം. ഇതറിയണ്ടേ അടങ്ങി നിക്ക്. അല്ല നമുക്ക് അതിന്റെ മോള് ഓംലെറ്റ് വെക്കാം. സമാധാനപ്പെട്ടു പോലെ എങ്ങനെ വെക്കണം? നമുക്ക് കുറച്ച് കാബേജ്, നിന്റെ അഭിപ്രായത്തിൽ ഓംലെറ്റ് വെച്ചിട്ട് ആ അറ്റത്തിൽ എന്താ വാള് മരിഞ്ഞ് മാത്രം വെച്ചേക്കണ്, കുറച്ച് അധികം വെക്കേലേ. മൾച്ചി വാരി വെക്കില്ല നമുക്ക്, ഇതപ്പോ എന്താന്നറിയാതൊക്കെ റെഡിയാവും. ഈ നോക്കി നമ്മൾ എന്നിട്ട് നമുക്ക് ഓംലെറ്റ് ചീസ് വെക്കാം. ചീസ് വെക്കാനാ
അപ്പോൾ നമ്മൾ അവസാനത്തെ പീസ് ചീസ് പീസ് വെക്കാൻ പോവുകയാണ്. അവസാനത്തെ പീസ് ചീസ് വെച്ച് വെച്ചു അതിന്റെ മുകളിൽ നമ്മൾ ഇനി എന്താ വെക്കുന്നത്? ഇത് വെക്കണോ? ഓംലെറ്റ് വെച്ചു. എന്താ റൗണ്ടില് അവിടെ ഓംലെറ്റ് വെച്ചു. അവസാനത്തെ രണ്ട് കണ്ണും ചിരിക്കണ ഒരത്തില് വെക്കി തൽക്കാലത്തിന് വീഴും. ഇതധികം കുത്തി കറക്കാത്തെന്ന് പറയാം. മക്കൾക്ക് തൂറ്റലായിട്ട് മൂന്ന് ദിവസമായിട്ട് ആശുപത്രി ബോഡിയുടെ ഉള്ളി ഇതൊക്കെ അതോടെ കാണുന്നുണ്ട് കട്ട്ലേറ്റ് അരി കട്ട്ലേറ്റ് അമ്മ വെച്ചോ അരി കട്ട്ലേറ്റ് അരി കട്ട്ലേറ്റ് ചോറ് കട്ട്ലേറ്റ് ചോറ് കട്ട്ലേറ്റ് സോറി അരിയാണല്ലോ എന്ത് ചോറാണ് ഇതിന്റെ മോളിൽ ഇത് ഒഴിക്കണം. ഇനി നമുക്ക് കുറച്ച് ഡെക്കറേഷനൊക്കെ ആവാം. നമുക്ക് കഴിക്കുന്നതിന് മുന്നേ ഫോട്ടോ എടുക്കണം കേട്ടോ. കക്കിയുണ്ട് സോറി. എന്തെങ്കിലും വെക്കാണ്ടോ? ആർക്കെങ്കിലും എന്നെ വെക്കാണ്ടെങ്കിലും മലയ്ക്കുമ്പോ മലയ്ക്കുമ്പോ കെട്ടിൽ വെക്കില്ല. കാണിക്കുന്നു എനിക്കതായിട്ട് ഓർമ്മ വന്നു ഒഴിഞ്ഞിട്ട് ഇത് ശരിക്കും പറഞ്ഞൊരു സാധനം വേണം. പിന്നെ വേണോ? പിന്നില്ല. എവിടെ സ്റ്റിക്കുണ്ടോ? കാണുമ്പോ കറക്റ്റ് ബർഗർ പോലെ ഉണ്ട്. അപ്പൊ ഇനി എന്താ ചെയ്യണ അറിയോ? അങ്ങനല്ല 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 അടിപൊളിയുണ്ട്. ഞാൻ ഉണ്ടാക്കിയാലെ കൊണ്ട് പറയല. നല്ല രസമുണ്ട്. രസല്ലേ? രസല്ലേ? അഭിപ്രായം പറയ. ക്യാപ്സിക ഇഷ്ടപ്പെട്ടോ? ഒരു പക്ഷം ചീസ് കഴിക്കാം. എന്തായാലും കുഴപ്പമില്ല, നമ്മള് ഹോംമെയ്ഡ് ആണല്ലോ. അപ്പൊ അതിന്റേതായിട്ടുള്ള പോരായ്മകളും അതിന്റേതായ ടേസ്റ്റും ഉണ്ട്, രണ്ടും ഉണ്ട്. അപ്പൊ നന്നായിട്ടുണ്ട്. ഇനിയായിട്ട് ഇതുപോലുള്ള സഹായ സഹകരണങ്ങൾ ചെയ്തുകൊള്ളുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ അതും കൂടെ ഒന്ന് വീഡിയോയിൽ എടുക്കണം. അപ്പൊ നമ്മളിനി പുതിയ വീഡിയോ ആയിട്ട് വരുണ്ടാ. അപ്പൊ നിങ്ങൾ എല്ലാവരും പറ്റാവുന്നവര് ഞങ്ങളുടെ ഈസി എന്താ ബർഗറോ സാൻഡ്വിച്ചാണ് കേട്ടോ. ഏതായിരിക്കും? നിങ്ങൾ വീട്ടിൽ പരീക്ഷിക്ക, കഴിക്കാം, കുഴപ്പമില്ല. കുട്ടികൾക്ക് പെട്ടെന്ന് നമുക്ക് ചെയ്ത് പെട്ടെന്ന് ആദ്യമായിട്ട് ചെയ്യുന്നോണ്ടാണ് ഇത്ര ഇത് ഒരു എന്താ പറയാ കൺഫ്യൂഷൻ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മക്കൾക്കൊക്കെ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. ഹെൽത്തി ആയിട്ടുള്ള ഒരു സംഭവമാണല്ലോ. അപ്പൊ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് ഇനിയും വരും. അതുവരേക്കും ടാറ്റ.